ഏഷ്യാനെറ്റിലെ വോഡഫോൺ കോമഡി സ്റ്റാർസിൽ അവതരിപ്പിച്ചിട്ടുണ്ടല്ലേ? അതെ അതെ. ഓക്കെ, ഏഷ്യാനെറ്റിലെ വോഡഫോൺ കോമഡി സ്റ്റാർസിൽ ലാസ്റ്റ് ഘട്ടത്തിൽ എന്നെ സഹായിക്കാൻ വന്ന ഒരു സുഹൃത്താണ് അദ്ദേഹം. അന്ന് ഈ പ്രോഗ്രാം ജഗദീഷിന്റെ അഭ്യർത്ഥന മാനിച്ച് അന്ന് വേദിയിൽ അവതരിപ്പിച്ചാണ് നല്ലപോലെ ഗൈഡ് കിട്ടിയതുമാണ്. ഓക്കെ, വാനിഷിംഗ് അല്ലേ? ആ, ഈ എന്റെ ഈ ടവലിനെ ഞാൻ എന്റെ ഇടത് കയ്യിലേക്ക് എടുക്കാൻ ശ്രദ്ധിക്കണം. അതിനുശേഷം അതിനകത്ത് ഒരു ചെറിയ കുഴി ഉണ്ടാക്കിയിട്ട് ഇതാ ഈ പല കളറുള്ള മനോഹരമായ റിബണ്ണെ ഞാൻ ഈ കയ്യിലേക്ക് കടത്തി വെക്കാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് എന്താണ് അതിന്റെ മാജിക് ട്രിക്ക് എന്നുള്ളത് ഈ ഓഡിയൻസിന്റെ മുന്നിൽ വെച്ച് പറഞ്ഞു തരുന്നതായിരിക്കും. ഞാൻ ചെയ്യുന്ന മാജിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കൈയടിക്കണം. അതുപോലെ തന്നെ ഇതിന്റെ ട്രിക്ക് എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നു. ഞാൻ എന്റെ കൈക്കുള്ളിൽ കടത്തി വെക്കാൻ ശ്രദ്ധിക്കാം. മാജിക്ക് ഇഷ്ടപ്പെട്ടതാണ്. പക്ഷെ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു തരുന്നു, ഇതിന്റെ മാജിക് ട്രിക്ക് എന്താണെന്ന് നിങ്ങളെ പറഞ്ഞു തരുമെന്ന്. ഇത് വലിയ ട്രിക്ക് ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. ഇതൊരു മൊട്ടത്തോടാണ് കേട്ടോ, ഇത് കണ്ടില്ലേ? ഈ മൊട്ടത്തോടുള്ളിലേക്കാണ് ഞാൻ ഇത് കയറ്റി വെച്ചത്. ഇത് ആ അവതരണം കൊണ്ടാണ് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടതായിട്ട് തോന്നുന്നത്. പക്ഷെ ഇങ്ങനെ നമുക്ക് മാജിക്ക് കാണിക്കാൻ പറ്റും. ഒരു മുട്ട എടുത്തിട്ട് അതിന്റെ മുകൾ ഭാഗം ഇങ്ങനെ പൊട്ടിക്കാതെ ഒരു സൈഡ് മാത്രം കിഴിച്ചിട്ട് അതിനകത്ത് നിന്ന് മഞ്ഞക്കരി വെള്ളക്കരൊക്കെ എടുത്ത് കളഞ്ഞ് വേ ഉണക്കി കഴുകി ഉണക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കും ഇങ്ങനെ ഒരു മാജിക്ക് കാണിക്കാം. എല്ലാവരും കാണിക്കാത്ത ഐറ്റമാണ്. ഇങ്ങനെ വീട്ടിൽ പോയിട്ട് ഇനി ഓരോ മുട്ട എടുത്തിട്ട് പിന്നെ ഉപയോഗിക്കുകയോ ചെയ്യല്ല, വീട്ടിൽ നിന്ന് ഓരോ മുട്ട എടുക്കുക, ഇങ്ങനെ ചെയ്ത് ചെയ്ത് പഠിക്കണം. പക്ഷേ നമ്മളിങ്ങനെ കയറ്റി വെക്കുന്ന ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുട്ട നമ്മൾ ഓഡിയൻസിന് വരെ തിരിക്കുമ്പോൾ ഇങ്ങനെ കൈ മാത്രമേ തിരിയാവൂ, മുട്ട തിരിയരുത്. കാരണം ഈ ഭാഗത്താണ് മുട്ടയുടെ പൊട്ടിയ ഭാഗം ഇരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കൊക്കെ സംശയം വരും. ആരെങ്കിലും ഈ സ്റ്റേജിനുള്ളിൽ കയറി വന്നിട്ട് ഈ മുട്ട പരിശോധിച്ചാലോ, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഈ മുട്ട ഇങ്ങനെ എടുക്കുക, ദാ ഇങ്ങനെ പൊട്ടി ചൊഴിച്ച് കാണിച്ചാൽ മതി, എല്ലാവരും സംശയം മാറിക്കോളും. ആർക്കെങ്കിലും വന്ന് പരിശോധിക്കണമെങ്കിൽ പരിശോധിക്കാം. ജയ ആദ്യം കൊണ്ട് കൊടുത്തേരും. ഇങ്ങനെ തിരിച്ച് ഓഡിയൻസിനെ കാണിക്കുക, പുറകിൽ ഒന്നും ഇല്ലെന്നുള്ളത് ഉറപ്പ് വരുത്തുക. എന്നിട്ട് ഇടത് കൈയുടെ മുകളിലേക്ക് ഇടുക, ഇങ്ങനെ ഇടുക, ഇങ്ങനെ ഇടുക. എന്തിനാന്ന് ചോദിച്ചാൽ ആ ടവലിന്റെ സെന്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിനെ ഏറ്റവും നടുക്ക് പിടിച്ച് മുകളിലേക്ക് ഉയർത്തുക, നടുക്ക് പിടിച്ച് മുകളിലേക്ക് ഉയർത്തുക, മുകളിലേക്ക് ഉയർത്തുക. എന്നിട്ട് കൈ മുകളിലേക്ക് കയറ്റി വെക്കുക. എല്ലാവർക്കും വെള്ളിങ്ങനെ ഒരു ചെറിയ കൂമ്പ് പോലെ വരും. കറുത്തി വെച്ചോ, കുറച്ചുള്ള കയറ്റി വെച്ചോ,
എല്ലാവർക്കും വന്നു. ഓക്കെ മുടിയുടെ അടുത്ത് നിൽക്കുക. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞാനൊരു മാജിക്കിന്റെ മന്ത്രം പറയും. ആ മന്ത്രം വളരെ ശ്രദ്ധയോട്, വളരെ മറ്റു ചിന്തകളൊന്നും മനസ്സിലുണ്ടാവരുത്, വളരെ ശ്രദ്ധയോട് ആ മന്ത്രം ചൊല്ലിയതിനു ശേഷം ഈ തവൽ നമ്മൾ ഈ മുകൾ ഭാഗം കട്ട് ചെയ്ത് മാറ്റുകയാണ്. ശ്രദ്ധിക്കുക, ഞാൻ ആ മന്ത്രം ചൊല്ലാൻ പോവാണ്, നിങ്ങൾ നേരത്തെ വരണം. റെഡി ആണല്ലോ? റെഡിയാ. ജോക്കസ് ഫോക്കസ് അബ്ര കടത്ര. ഓരോരുത്തരായിട്ട് മുറിച്ചോളൂ. എല്ലാവരും ഒരു കപ്പടം പോലത്തെ സാധനം എല്ലാവരെയും കിട്ടിയിട്ടുണ്ട്. ഓരോരുത്തർക്കും പക്ഷെ ഓരോ ഓരോ വലുപ്പത്തിലാണ് മാജീഷ്യന്റെ ഒരു കത്രികളില്ലായ്മേ. എല്ലാവരെയും കാണിച്ചല്ലോ, കാണിച്ചു. എന്നിട്ട് അവരവരുടെ ഈ കയ്യിലിരിക്കുന്ന ഫീസ് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇങ്ങനെ ഈ തമ്മിലിനെ കുറിച്ച് കാണിക്കുക, ഓഡിയൻസിനെ കാണിക്കുക, ഓഡിയൻസിനെ കാണിക്കുക. ഞാൻ തുടങ്ങിയപ്പോഴേ പറഞ്ഞു ഇതിന് വളരെ മാജിക് കാണിക്കാൻ ഏറ്റവും അത്യാവശ്യം കോൺസെൻട്രേഷൻ ആണ്, അതുപോലെ ശ്രദ്ധ. ഞാൻ പറഞ്ഞ മന്ത്രം ഒന്ന് പറഞ്ഞു. തെറ്റി തെറ്റി എനിക്കെന്നെ മാജിക്ക് പഠിക്കാൻ പറ്റും. ഇനി ഓർത്തിരിക്കുക, ജോക്കസ് ഫോക്കസ് അബ്രാകഡബ്ര എന്ന മന്ത്രം മനസ്സിൽ വെക്കുക. വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ ജനാല കട്ടന് അമ്മമാരുടെ സാരി, കേരളീയമാരുടെ ചുരിദാർ, ഇതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് ഇത് വ്യക്തമായിട്ട് പഠിക്കാൻ പറ്റും. ഈ ഒരത്തോടുകൂടി ഈ ചെറിയ പ്രോഗ്രാം നിൽക്കുകയാണ്. കുറച്ചുകൂടെ ഉണ്ടായിരുന്നു, അവർ പറഞ്ഞു സമയമില്ലെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും എന്റെ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്നെങ്കിൽ കൈയ്യെടുത്ത് കിടക്കുകയാണ്. അതിനുശേഷം നിങ്ങളെ ഒരു ആകാംക്ഷ പൂർവ്വം കത്തുന്ന ആ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന ഇപ്പോൾ
ولكن هناك First, male. Male and female are one part of the chest number. 1-0-6. Baba Manan, 10 seconds.
നാനൂറിൽ 312 മാർക്ക് ലഭിച്ചു. ഫീമെയിൽ ഫസ്റ്റ്. Test number 1 2 0. 1 2 0. Nikki Lisa Thomas, stenoracist or process character. Give a cash award for the Nikita Chedana. Gantu Vedi Gantu Vaidika Session Introduction. You know, she may understand Nikki Lisa and Vedi Beshin Chapo. സെക്കൻഡ് ലിഫ്റ്റ്. ചെസ് നമ്പർ 113. ചെസ് നമ്പർ 113. എഞ്ചിത്ര, പ്ലീസ് കം. 291 മാർക്ക് അദ്ദേഹം ലഭിച്ചു. ഫീമെയിൽ സെക്കൻഡ്. ചെസ് നമ്പർ 110. 110. ഫെയർലി വൺ. ലഭിച്ചു. തേർഡ് മെയിൽ ചെസ് നമ്പർ 182. 285 മാർക്ക്. ഫീമെയിൽ ചെസ് നമ്പർ 116. 301 മാർക്ക് ലഭിച്ചു. ടോട്ടൽ ഇതിൽ ഒന്നാം സ്ഥാനം ചെസ് നമ്പർ 120, രണ്ടാം സ്ഥാനം ചെസ് നമ്പർ 106, മൂന്നാം സ്ഥാനം ചെസ് നമ്പർ 110, നാലാം സ്ഥാനം ചെസ് നമ്പർ 116, അഞ്ചാം സ്ഥാനം ചെസ് നമ്പർ 113, ആറാം സ്ഥാനം 122. ഇങ്ങനെയാണ് അവർക്ക് ടോട്ടൽ ലെവലിൽ മാർക്ക് ലഭിച്ചിരിക്കുന്നത്. എല്ലാ കണ്ടസ്റ്റന്റിനെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. ദൈവം നിങ്ങൾക്ക് നൽകിയ ഈ താരത്തെ ഒരിക്കലും നഷ്ടപ്പെടാതെ പ്രാക്ടീസിലൂടെ ഈ ലോകം അറിയപ്പെടുന്ന പാട്ടുകാരായി ആശംസിക്കുകയും ചെയ്തു. താങ്ക്സ് എല്ലാം. ഇപ്പോൾ ഈ ഔദ്യോഗികമായി രേഖപ്പെടുത്തുന്നതിനുവേണ്ടി ഇതിന്റെ സംഘാടകൻ കൺവീനറായി പ്രവർത്തിച്ച ശ്രീ അവിനാഷ് തോമസിനെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഈ പ്രോഗ്രാം കാണാൻ എല്ലാം ആഗ്രഹിക്കുക. ആദ്യമായി ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്ത് ഞങ്ങളെ കൈപ്പിടുത്ത് മൂടെ നടത്തിയ സക്കറിയ സമലത്തോടുള്ള നന്ദി യുവജന പ്രസ്ഥാനത്തിന്റെ പേരിൽ അറിയിച്ചു. കൂടാതെ നമ്മുടെ ഇടവ വികാരി പറയുന്ന സമകാരി നമ്മുടെ വകീശ്വരത്തോടുള്ള നന്ദി യുവജന പ്രസ്ഥാനത്തിന്റെ പേരിൽ അറിയിച്ചു. നമ്മുടെ ഇടവക പ്രസിഡന്റ് നന്ദി അറിയിച്ചിരുന്നു. കൂടാതെ ഇന്ന് ഈ ഗ്രിഗോറിയൻ മ്യൂസിക് എന്ന സംഗീത മത്സരം ഇവിടെ നടത്തുവാൻ ഓർഗനൈസ് ചെയ്യാൻ സെഞ്ചോറിയൻ പ്രസ്ഥാനം സാധിച്ചത് അതിന്റെ മുൻകാല ചെയ്ത നല്ല പ്രവൃത്തികൾ കൊണ്ട്. കാരണം ഇന്നിവിടെ വിജയകരമായ എല്ലാ അവസരം ലഭിച്ചത്, പരിമല സ്റ്റേജിൽ ഒരു പാടുവാൻ അവസരം ലഭിച്ചത് ഇതിന്റെ മുൻകാല പ്രവർത്തനം ചെയ്ത 1969 ഒരു പരിമല പദയാത്രയ്ക്ക് രൂപം നൽകിയിട്ടുകൊണ്ടാണ്. അതിനോട് ഇതിന്റെ എല്ലാ മുൻകാല പ്രവർത്തകരെയും ഒറ്റവാക്കിൽ നന്ദി പറയും. കൂടാതെ ഇന്ന് ഇവിടെ ഒരു കോമഡി ഷോ അവതരിപ്പിച്ച ഭിന്നേഷ് ടീമും അജയൻ മാണിക്കുള്ള നന്ദി അറിയിക്കുന്നു. കൂടാതെ ഇങ്ങനെ നല്ലൊരു ജഡ്ജ്മെന്റ് നടത്തിയ ബഹുമാനപ്പെട്ട സെനു തോമസ് സാറിനോടും പി പി ജോയ് സാറിനോടുള്ള നന്ദി അറിയിക്കുന്നു. കൂടാതെ ഈ യുവജന പ്രസ്ഥാനത്തിന്റെ എല്ലാ അംഗങ്ങളും വിശേഷിയ യുവജന പ്രസ്ഥാനത്തിന്റെ വൈസ് പ്രസിഡന്റ് റജി ഡേവിഡ് ഗവൺമെന്റിനും കൂടാതെ നൈനു കെ ജോൺ സാമൂഹ്യ പ്രചരണയിൽ എന്നുള്ള നന്ദി അറിയിക്കുന്നു. കൂടാതെ നല്ലൊരു സൗണ്ട് സിസ്റ്റം ഇടാൻ അറേഞ്ച് ചെയ്ത എക്കോ സൗണ്ട് സിസ്റ്റത്തിനും അതിന് വേണ്ട സഹകരണം നൽകിയ സഞ്ജു പള്ളി എന്നുള്ള നന്ദി അറിയിച്ചു കൊടുക്കുന്നു. കൂടാതെ എല്ലാ സഹകരണങ്ങൾക്കും സഹകരണത്തിൽ കൂടെ നിന്ന പള്ളി മാനേജിംഗ് കമ്മിറ്റിയോടുള്ള നന്ദി അറിയിച്ചു കൊടുക്കും. നല്ലൊരു സ്റ്റേജ് നമുക്ക് ഇവിടെ ഒരുക്കി തന്ന ജീവാ സ്റ്റേജ് ഡെക്കറേഷൻ വർഗീസ് കുതാനോടുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ ക്യാഷ് പ്രൈസ് സ്പോൺസർ ചെയ്ത സജീവ് മാത്യുവിനോടും സിബി സക്രിയോടുള്ള നന്ദി അറിയിക്കുന്നു. കൂടാതെ ഇതിനെ
എല്ലാ സഹകരണ സംഘങ്ങളും നൽകിയ യുവജന പ്രസ്ഥാനങ്ങളിലെ നന്ദി നിസ്സീമമാണ്. എല്ലാവരുടെ ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആശീർവാദപ്പെടുന്നതിലൂടെ ഇന്നത്തെ പ്രോഗ്രാം അവസാനിക്കുകയാണ്. ഒരിക്കൽ കൂടി ഇതിൽ സംബന്ധിക്കുകയും ഏറ്റവും ശ്രേഷ്ഠമാക്കി തീർക്കുകയും ചെയ്ത ഇടവക അംഗങ്ങൾ, മറ്റ് സഹോദരായ സ്നേഹിതർ എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹിക്കുന്നു.